ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മൾ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ ടി വി എസ് എൻഡോറക്കിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. നമ്മൾ ഇത് സാധാരണ ഒരു വീഡിയോ അല്ലത്, ഈ പല പ്രത്യേക വീഡിയോ ആണ്. നമ്മൾ കണ്ടു നോക്കിയപ്പോൾ അറിയത് എന്തൊക്കെ ഇതിൻ്റെ പ്രത്യേകത ആണ്. ഇതേപ്പറ്റി ഓണർഷിപ്പ് റിവ്യൂ ഇത്ര പരിചയം ഇല്ല. അപ്പോൾ നമ്മളൊരു എൻ്റെ ഇതിൽ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതിന് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് വീഡിയോക്ക് പോവാം. എൻഡോർക്കിൻ്റെ റേസ് എഡീഷനിലെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഓണർ നമ്മൾ ബാക്കിൽ ഉണ്ട്, പോലും മുമ്പിൽ കയറാൻ മടിയായതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാം. ജി, എന്തുകൊണ്ടാണ് ഈ ഇത് വാങ്ങാൻ, സ്കൂട്ടി വാങ്ങാൻ കാരണം? സംഭവം എന്താന്ന് വെച്ചാൽ, എൻഡോർക്കിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ കാരണം. ആദ്യം ബൈക്ക് എടുക്കാനാണ് വിചാരിച്ചത്. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് പിന്നെ അച്ഛനും ഉണ്ട്, അച്ഛനും സ്കൂട്ടിനോടാണ് താല്പര്യം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എൻഡോർക്കിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ജി എന്തുകൊണ്ടാണ് എൻഡോർക്ക് ആക്കാൻ തീരുമാനിച്ചത്, എന്തുകൊണ്ടാണ്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സൗണ്ടാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇത് എന്ന് പറഞ്ഞാൽ. നല്ല സൗണ്ടാണ്. അതേപോലെ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല വലിയ ടയറാണ്. നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും സുഖമായിട്ട് പോവാം, നല്ല സ്പീഡിൽ പോവാം. അങ്ങനെയൊക്കെ ഒരു മെച്ചുണ്ട് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഒന്നാമത് കളറും നൈസാട്ട്, ഈ റെഡും ബ്ലാക്കും. അപ്പോൾ ഈ ഈ വണ്ടിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ, ഇഷ്ടമല്ലാത്തല്ലാക്കി ഇതിന് കുറച്ചുകൂടി ഉണ്ടാവായിരുന്നു തോന്നിയ കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെ ആ സെൻറ്ററത്തെ സ്പേസ് അത് കുറച്ച് കുറവാണെന്ന് തോന്നി. നമുക്കൊരു സാധനമൊന്നും അങ്ങനെ വെക്കാനുള്ള ഒരു ഇതില്ല അവിടെ. സാധാരണ സ്കൂട്ടിനെ കമ്പയർ ചെയ്താല ഞാൻ ശ്രദ്ധിച്ചേന്നില്ല. പിന്നെന്താ, മൈലേജ് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനത്തെ വണ്ടി ആകുമ്പോൾ കുറച്ച് മൈലേജ് കുറവാകും. ഇപ്പോൾ എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 50-ൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളു മൈലേജൊക്കെ കിട്ടുന്നത്. പക്ഷെ വണ്ടി പൊളിയാണ്. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നൈസായി കൊണ്ടു നടക്കണമെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇടുമ്പോൾ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ കേക്കിയിട്ട് കുറച്ചായി. ഒന്നാമത് മഴയും കൂടി അല്ല, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ചളിയും മണ്ണൊക്കെ ആവും. ഈ വണ്ടിയിൽ പോയതിൽ ഏറ്റവും വലിയ ലോങ് എങ്ങോട്ടാണ്? ലോങ് പറയുമ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ പോയത്. ഞാനും എൻ്റെ കസിനും കൂടി നമ്മളെ നാടുകാണി ചുരം കയറിയിരുന്നു. നമ്മളെ വൈക്കട് കഴിഞ്ഞിട്ട് സംഭവം പറയല്ല, നൈസായിരുന്നു. നല്ല സീറ്റ്, നല്ല കംഫർട്ടാണ്. രണ്ടാൾക്ക് പോവാനും അടിപൊളിയാണ്. സീറ്റൊക്കെ അടിപൊളി സീറ്റ്. നമുക്ക് അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 10-250 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുള്ളൂ. ഇത്രേ പറയാനുള്ളത്, ഞമ്മക്ക് ഇതിന്റെ കുറച്ച് സെറ്റപ്പിലൊക്കെ കണ്ടുവരാം. ആദ്യം നമുക്ക് മീറ്റർ നോക്കാം. എന്നിട്ട് മീറ്റർ പുയിൽ കുറവാണ്. ഇപ്പോൾ ഇതിൽ എരി കണക്ക് കിട്ടോ. ആദ്യം തുറക്കുമ്പോൾ തന്നെ നമ്മളെ പേര് കാണിക്കും. ഫ്യൂവിലില്ലാത്ത ഒക്കെ എരി കാണിക്കുന്നുണ്ട് ഇതിൽ മീറ്ററിൽ. ഇപ്പോൾ സിമ്പിളും കാണിക്കില്ല. ഇപ്പോൾ നമ്മൾ അസാധു ഓണായതുകൊണ്ടാണ് ഇപ്പോൾ കത്തിക്കണക്കുന്നത്. ഇപ്പോൾ 2 മൂടിൻ്റെ ഇതിൽ എക്കോ പവർ 2 മൂടുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാലേ നോബാറത് സ്റ്റാർട്ടാവുള്ളൂ. അത് നല്ലൊരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിതിന്റെ ബാക്ക് ഭാഗം ഒന്ന് നോക്കി വരാം. ബൂട്ട് അത്യാവശ്യം നല്ല വലിയ സ്പേസ് ബൂട്ട് വണ്ടിക്ക് ഉണ്ട്. എടാ ഇപ്പൊ ചെറിയ ചാർജ് ഉണ്ടോ? ചെറിയ ചാർജ് പോട്ടുണ്ട്. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കഴിഞ്ഞാൽ ബൈ.